നമസ്കാരം. രാജ്യം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സന്ദർഭമാണ്. അത്രമാത്രം ഈ നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വേദനാജനകമാണ് നമ്മുടെ നാട്ടിലെ ചില സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ. അത് പ്രത്യേകിച്ച് ജാതിയുടെ പേരിലായാൽ അത് കുറെ കൂടി കാർക്കശ്യമാണ്. നിർഭയയിലൂടെ നമ്മൾ ഈ നാടിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും ഉണ്ടായില്ല എന്ന് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഹത്രാസിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സ്വന്തം ജീവൻ നിലനിർത്താൻ ഒരു പെൺകുട്ടി അനുഭവിച്ച വേദന എത്രത്തോളം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ICU സഫ്ദർജംഗ് ആശുപത്രിയിലും ആ കുട്ടി തിന്നു തീർത്ത വേദനയ്ക്ക് ആര് ഉത്തരവാദിത്തം പറയും? ഉത്തർപ്രദേശിലാണ് സംഭവം. ഈ രാജ്യത്തെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി എന്ന് സംഘപരിവാറുകാർ വീമ്പിളക്കുന്ന നാട്ടിലാണ് ഈ ദുരന്തം നടന്നത്. ദളിത് പെൺകുട്ടിയെ സവർണ ഭീകരർ ചേർന്ന് അതിതീവ്രമായി ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുന്നു. ആൾക്കൂട്ട ആക്രമണം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 14 ഈ സംഭവം അരങ്ങേറിയത്. അച്ഛനും അമ്മയോടൊപ്പം വളർത്തുമൃഗത്തിന് പുല്ലു പറിക്കാൻ പോയ പെൺകുട്ടിയെയാണ് അപ്രതീക്ഷിതമായി കാണാതായത്. ആ രക്ഷിതാക്കൾ അന്വേഷിച്ചു, പലയിടങ്ങളിലും അന്വേഷിച്ചു. ഒടുവിൽ ഒരു വയൽക്കരയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന രീതിയിൽ ആ പെൺകുട്ടിയെ കണ്ടെത്തി. നോക്കുമ്പോൾ നാക്കില്ല, ആരോ കടിച്ചു മുറിച്ചിരിക്കുകയാണ്. നട്ടലിന് ക്ഷതമേറ്റിട്ടുണ്ട്, വൈകല്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ പരുക്ക് അതിതീവ്രമായതിനാൽ നേരെ സഫ്ദർജംഗ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നു. അവൾ കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങി. മരിച്ചതിന് ശേഷമെങ്കിലും ആ വേട്ടയാടൽ സർക്കാരുകൾക്ക് ഒഴിവാക്കാൻ വരും. പക്ഷേ മരിച്ചതിന് ശേഷവും പോലീസെത്തി നിർബന്ധപൂർവം ആ പെൺകുട്ടിയെ, ആ ഇരയെ കത്തിച്ച് ചാമ്പലാക്കുന്ന ഒരവസ്ഥ. മരണത്തിൽ പോലും ഒരു പെൺകുട്ടിക്ക് നീതി കൊടുക്കാത്ത ഈ നാടിനെ ഓർത്ത് നമ്മൾ തല ഉയർത്തണോ തല കുനിക്കണോ എന്ന കാര്യം നമ്മുടെ പൊതുസമൂഹം തന്നെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. എവിടെയാണ് പെൺകുട്ടികൾക്ക് നീതി? വിജയ് പി നായർ എന്ന ഒരു വഷളനെ പോലും പിന്തുണയ്ക്കുന്ന ഒരു നാടാണ് നമുക്കുള്ളത്. അവിടെയും ഈ വിഷയത്തിൽ മൗനം അവലംബിക്കുകയാണ്. സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ ശക്തമായി 3 സ്ത്രീകൾ പ്രതികരിച്ചപ്പോൾ ആ സ്ത്രീകളുടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനാണ് ഇവിടുത്തെ കുറേയേറെ പുരുഷ കേസരിമാർക്ക് സമയം കണ്ടെത്താനുണ്ടായിരുന്നത്. അങ്ങനെ ഒരു നാട്ടിൽ ഇത്രയും ക്രൂരമായ ഒരു പെൺകുട്ടി കൊല്ല ചെയ്യപ്പെടുമ്പോൾ ആ പെൺകുട്ടിക്കോ ആ കുടുംബത്തിനോ നീതി ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടാകില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി. അതിവൈകാരികമായ പോസ്റ്റാണ്. ജനിച്ചു പോയത് ദളിതനായണെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞ ജാതിയിലാണെങ്കിൽ മരണം വരെയും അവൻ വേട്ടയാടപ്പെടുമെന്നുള്ളതിന് മറ്റൊരു തെളിവ് കൂടിയാകുന്നു ഈ പുതിയ നിർഭയ. ഒരുപക്ഷെ നമ്മുടെ നാട് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ വൈകാരികമായി പ്രതികരിക്കുമെങ്കിലും പിന്നീട് ആ വിഷയം പോകും പോലെ തന്നെ തണുത്തുറഞ്ഞ് നമ്മളും പ്രതികരണശേഷിയില്ലാത്തവരായി മാറിത്തീരുന്നൊരു കാലമാണ്. ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് വീണ്ടും ഉത്തർപ്രദേശ് പോലൊരു നാട്ടിൽ ഇത്ര ക്രൂര അതിക്രമത്തിനിടയാകേണ്ടി വരുന്നത്. ആരും മറന്നു കാണില്ല 2017 ഉന്നാവോ എന്നൊരു പീഡന കേസ്. യോഗി ആദിത്യനാഥിന്റെ വീടിന് മുന്നിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ ക്രൂര പീഡനത്തിനിരയാക്കിയത് ആരെന്ന് ചോദിച്ചാൽ BJP MP ആയിരുന്ന കുൽദീപ് സൈഗാളിനാണ്. തീർന്നില്ല അവിടം കൊണ്ട്. ആ പെൺകുട്ടിയുടെ അച്ഛൻ ദുരൂഹ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ മരിച്ചു. ഈ പെൺകുട്ടി യാത്ര ചെയ്ത വാഹനം അപകടത്തിൽപ്പെടുത്തുന്നു. ഇതിനെല്ലാത്തിലും ജയിലിൽ കിടന്ന MP പങ്കുണ്ടായിരുന്നു. ആരാണ് അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നത്? വർഗീയത മാറ്റിവെച്ച് കുറച്ചെങ്കിലും തലച്ചോറുള്ള ചിന്തകൾക്ക് മനസ്സിലാക്കാം, ഇത് കൃത്യമായി ആസൂത്രിതമായി ചില മേൽക്കോയ്മകൾ നടത്തുന്ന സംഘടിത ആക്രമണത്തിന്റെ ഭാഗമാണ് ഇത്തരം ക്രൂര കൊലപാതകങ്ങളെന്ന് സംശയരഹിതമായി പറയാൻ കഴിയും. ഒരു കാര്യം കൂടി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായി തന്നെ നമ്മുടെ നാട് കുറേയേറെ പേർ പ്രതികരിക്കുന്നുണ്ട്. ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ രംഗത്ത് വന്നിട്ട് ഈ പ്രതികളെ പരസ്യമായി തൂക്കിക്കൊല്ലണമെന്ന് ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഉത്തർപ്രദേശ് പോലൊരു നാട്ടിൽ വികാസ് ദുബെയെ പബ്ലിക്കായി പോലീസ് എൻകൗണ്ടറിൽ കൊന്ന് പേരെടുത്ത മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. പക്ഷെ സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ മൗനിയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ എത്ര പീഡനങ്ങൾ നടന്നു, അതും ദളിത് പീഡനങ്ങൾ എത്രത്തോളം നടന്നു എന്ന് പരിശോധിച്ചു നോക്കണം. ഒരുപക്ഷെ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും. ആ നിലയ്ക്കാണ് ബലാത്സംഗ കേസുകൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും ആരെയും വേദനിപ്പിക്കില്ല എന്നറിയാം. കപട സദാചാരവാദികളാണല്ലോ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ. അതുകൊണ്ട് ഇതൊക്കെ ഇനിയും ഇനിയും ആവർത്തിക്കപ്പെടും. അതായത് മുതലക്കണ്ണീർ എന്ന വാക്ക് വളരെ കൃത്യമായി ഇന്ത്യയിലെ കുറെ വിഭാഗം കൊണ്ടു നടക്കുന്നവരാണ്. ഈ നാട്ടിൽ പ്രതീക്ഷയുടെ പ്രകാശത്തിന്റെ കിരണങ്ങൾ എപ്പോൾ കടന്നുവരുമെന്ന ചോദ്യമാണ് വലിയൊരു വിഭാഗത്തിന് ഈ സന്ദർഭത്തിൽ ഉയർത്താനുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിവൈകാരികമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി.
അതായത് ആക്ടിവിസ്റ്റ് ആയ ഒരു വ്യക്തി ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഷിബു ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആ പോസ്റ്റ് ഒന്ന് കേൾക്കാം. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമുള്ള അനീതിയുടെ പേരല്ല ജാതി. ക്രൂരമായി കൂട്ടമായി ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ പ്രതിരോധങ്ങളെല്ലാം നട്ടെല്ല് തകർന്ന് തരിപ്പണമാകുമ്പോൾ പുറത്തു പറയാതിരിക്കാൻ ശേഷിക്കുന്ന ശബ്ദവും അറുത്തു മാറ്റുമ്പോൾ മുറിഞ്ഞ നാവുകൊണ്ട് ചോരയിൽ കുതിർന്ന മരണമൊഴി കൊടുത്തിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആട്ടു കിട്ടുമ്പോൾ ആശുപത്രിയിൽ ഐസുവിന് പോലും അർഹതയില്ലാത്ത വാർഡിൽ ശേഷിക്കുന്ന ജീവനും നേർത്ത് നേർത്ത് പോകുമ്പോൾ മരിച്ചു കഴിഞ്ഞും സമ്പൂർണ്ണ തോൽവി സമ്മതിച്ചു കഴിഞ്ഞും കുടുംബാംഗങ്ങൾ പോലും അറിയാതെ സംസ്കാര ചടങ്ങുകളൊന്നുമില്ലാതെ രാജ്ഞിരാമാനം കത്തിച്ചു കളയുമ്പോൾ മരിച്ചു മണ്ണടിയുമ്പോഴും കൊന്നു കത്തിക്കുമ്പോൾ പോലും വിടാതെ പിന്തുടരുന്ന അനീതിയാണ് അക്രമമാണ് അനാഥത്വമാണ് ജാതി. ക്രൂരമായ കൂട്ടബലാത്സംഗത്തിനിരയായ ദളിത് പെൺകുട്ടിയെ രാജ്ഞിരാമാനം ഒരു സ്റ്റേറ്റ് കത്തിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്തൊരു വലിയ കരുതലാണ്! പ്രിവിലേജ് ഇല്ലായ്മയുടെ വിറകുപുള്ളികളാണ് പുകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആ ചിത്രം സഹിതം കുറിച്ചിട്ടുണ്ട്. ഇത് ഈ നാട്ടിൽ നിലനിൽക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ പലർക്കും മനസ്സിലാകുന്നില്ല, ബി ജെ പി ഹിന്ദുത്വ പാർട്ടി, ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ വിഭാഗക്കാർ, സവർണ വിഭാഗക്കാർക്ക് മാത്രം, അല്ലാതെ മറ്റൊരു വിഭാഗത്തിനും ഈ രാജ്യത്ത് പ്രിവിലേജ് ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവിടുത്തെ പല തീരുമാനങ്ങളും ബി ജെ പി നേതാക്കൾ നടപ്പിലാക്കി വരുന്നത്. അത് ഈ രാജ്യത്തിൻ്റെ പൊതുബോധത്തിൽ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് പ്രതിഷേധിക്കാൻ തയ്യാറാകണം. ഈ രീതിയിൽ വർഗീയത പറഞ്ഞ് പടർന്ന് പന്തലിച്ചതിന് ശേഷം അതിനുള്ളിലൂടെ കടത്തുന്ന ഇത്തരം കൊള്ളരുതായ്മകൾ നിങ്ങൾ കാണാതെ പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നാളെ ഈ ദുർഗതി വരില്ല എന്ന് ഒരിക്കലും ഉറപ്പു പറയാനാകില്ല. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത് നടക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ ആശ്ചര്യപ്പെടേണ്ട കാലമൊന്നുമില്ല. അതും കടന്നു വരാൻ വലിയ കാലമൊന്നും വേണ്ട. ഉത്തരേന്ത്യയിലല്ലേ നടക്കുന്നതെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതൊന്നല്ല. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ മാത്രം തിരിച്ചറിയേണ്ട ഒരു സംഭവം മാത്രമല്ല. ഇത്തരത്തിൽ നീതിയില്ലാതെ കുഴിച്ചുമൂടപ്പെട്ട ആ പെൺകുട്ടിക്ക് വേണ്ടി മനസാക്ഷിയുള്ള അച്ഛനമ്മമാർ പ്രതികരിക്കണം. അവൾക്കുമുണ്ടായിരുന്നു ഒരു അച്ഛനും ഒരു അമ്മയും. അവർക്ക് നിശബ്ദം കണ്ടു നിൽക്കേണ്ടി വന്നു. പോലീസും ഭരണകൂടവും ചേർന്ന് സ്വന്തം മകളുടെ മൃതദേഹം കൊണ്ടുപോയി വിറകുകൊള്ളി വെച്ച് കത്തിച്ചു കളയുന്ന ഒരു രംഗം. അതിൽ ഒരു പ്രിവിലേജും ഇല്ലാതെ നിശബ്ദം നിൽക്കേണ്ടി വന്ന ആ സാധാരണക്കാരുടെ, ആ പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ശബ്ദമുയർത്തൂ എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ.